നമസ്കാരം അനുവാനടേ, വലിയ സുഖമൊന്നുമില്ലടേ, പറയാതിരിക്കാൻ നിവൃത്തിയൊന്നുമില്ല. ഇതൊന്നും ഇങ്ങനെ ചെയ്യണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും ചെയ്യാം. നിങ്ങൾ കേൾക്ക്, താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കി, ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയി. വേറെ ഒന്നുമല്ലടേ, പി എസ് സി ഇല്ലേ, ഇവിടെ റാങ്ക് ലിസ്റ്റൊക്കെ എഴുതി. ഓ, പി എസ് സി രാത്രി പഠിക്കുന്നു, രാവിലെ പഠിക്കുന്നു, വെളുപ്പിന് പഠിക്കുന്നു, കോച്ചിങ് ക്ലാസ്സിന് പോകുന്നു, എന്തൊരൊക്കെ മല മറിച്ചുകൊണ്ട് നടന്ന് ഫസ്റ്റ് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് കയറിയവന്മാർ ശശി, പാർട്ടിക്ക് കൊടി പിടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും നടന്നവന്മാർ രാജാവ്, ചോലീട്ടി, മറ്റേ സ്വർണ്ണക്കള്ളക്കടത്തിൽ പിടിച്ച ചേച്ചി 10-ാം ക്ലാസ് തോറ്റതാണെന്ന് പറഞ്ഞിട്ട് ചേച്ചിക്ക് 1.5 ലക്ഷം രൂപ ശമ്പളം, 1.5 ലക്ഷം രൂപ തന്നടേ നിങ്ങളെ സർക്കാർ. അധ്വാനിക്കുന്നവന് വേണ്ടി, കഷ്ടപ്പെടുന്നവന് വേണ്ടി, വേറും ചുമക്കുന്നവന് വേണ്ടിയുള്ള സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലേ? അപ്പോൾ അത് മാറ്റിപ്പിടിച്ച് സ്വർണം ചുമക്കുന്നവന് വേണ്ടി, സ്വർണം കയറ്റി വിടുന്നവന് വേണ്ടി, സ്വർണം സംരക്ഷിക്കുന്നവന് വേണ്ടി ഉള്ള പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പം നിങ്ങളിങ്ങനെ പൈസകളൊക്കെ ഉണ്ടാക്കി, സ്വർണ്ണമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, സ്വർണ്ണമൊക്കെ വാങ്ങി നിങ്ങൾ കിട്ടാം, പക്ഷെ കഷ്ടപ്പെട്ട് രാവിലെ പകലാക്കി പഠിച്ച പിള്ളേരെ ജീവിതത്തെ വെച്ച് കളയരുത്. ഒരുപാട് ആളുകൾ ചാനൽ ചർച്ചയിലൊക്കെ വന്ന് റാങ്കിൽ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ലിസ്റ്റിലുള്ള പിള്ളേർ വന്ന് ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് കരയുകയാണ്. ഞാനും ഒരു യുവാവാണ്, എനിക്കൊന്നും, എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് ഞാൻ തലകുന്തന ഇരുന്നാലും ഒരു പി എസ് സി റാങ്ക് ലിസ്റ്റിലൊന്നും കയറിപ്പറ്റാനുള്ള ഇതൊന്നും എനിക്കില്ല. പക്ഷെ അങ്ങനെ ഉള്ളവന്മാരുണ്ട്, എനിക്കറിയാമെന്നുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സ്വന്തമായിട്ട് സമ്പാദിക്കാതെ എനിക്കൊരു ജോലിയുണ്ട്, ചെറിയൊരു ജോലിയാണെങ്കിലും ഞാനൊരു ജോലി ചെയ്യുന്നു, എനിക്കൊരു വരുമാനമുണ്ട്, എനിക്കിഷ്ടപ്പെട്ട ആഹാരം വാങ്ങി കഴിക്കാൻ പറ്റുന്നുണ്ട്, ഒരു സിനിമ കാണാൻ പോകണമെന്ന് വെച്ചാൽ എനിക്ക് പോയി കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിന് പോലും വീട്ടുകാരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ച് കഴിയേണ്ടി വരുന്ന ഒരു ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ സ്വപ്നമാണ് പി എസ് സി എന്ന് പറഞ്ഞാൽ, പി എസ് സി പഠിച്ച് ജോലി കിട്ടുമെന്നുള്ള അവരുടെ സ്വപ്നം, ആ സ്വപ്നത്തെയാണ് ഈ സർക്കാർ ഇല്ലാതാക്കുന്നത്. ചെറ്റത്തരമെന്നല്ല അതൊന്നും പറയാൻ പറ്റില്ലേ, അൺപാർലമെൻ്ററി ആണ് എങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഈ ഒരു വാക്ക് പ്രയോഗിക്കണം. സാധാരണ ജനങ്ങൾ ചിന്തിക്കേണ്ടതല്ലേ, സാധാരണ രക്ഷകർത്താക്കൾ ചിന്തിക്കേണ്ടതല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേറിയതിന് ശേഷം ഇവിടെ നടക്കുന്ന സ്വജനപക്ഷപാതപരമായ നിലപാടുകൾ, പി എസ് സി എക്സാമിൽ പോലും എസ് എഫ് ഐ നേതാവ് ജയിലിലാണിപ്പോൾ, പി എസ് സി വഴി ജോലി കിട്ടുന്ന സംവിധാനത്തിൽ പരീക്ഷ എഴുതിയതാണ്, ഇവിടുന്ന് എല്ലാം എഴുതിക്കൊണ്ട് കൊടുത്ത് വച്ചമ്പിയങ്ങ് എഴുതി ഇറങ്ങിയാൽ മതി, ആ ഒരു കണ്ടീഷനിലോട്ടൊക്കെ പോയി. കഷ്ടമാണ്, എന്തിനടേ പറയാൻ, ചവളകളെ നുള്ളി കീറിനോടെ തിരുവനന്തപുരത്ത് നിന്ന് പറയുമ്പോഴാണെങ്കിൽ, ചവളകളെ നുള്ളി കീറിനെ പറന്തലിൽ അടിയും കൊടുത്ത് വാട്ടിക്കണം, പിന്നെ അല്ലാതെ എന്ത്? പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് ഇരിക്കണോ ശശി? ആശ്രിത നിയമനം, എടേ ഒന്നോ രണ്ടോ ഒക്കെ കൊടുറേ. ഇത് മൊത്തം അവന്മാർക്ക് കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ എക്സാമിനേഷൻ നടത്തുന്നത്? ഇവിടുത്തെ യുവസമൂഹത്തോട് നിങ്ങൾ എന്ത് ഉത്തരവാദിത്തമാണ് പറയണത്? ഇത് പറയുമ്പം നമ്മളെ മുഖ്യമന്ത്രി പറയണ എന്തിനാണെന്ന് അറിയാമോ? ക്യാപിച്ചാർ നീക്കി. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, സേമിയ പാലട, പപ്പാലട, ഗോതമ്പ്, സേമിയ പാലട, പാലട, ഗോതമ്പ് നുറുക്ക്. കേട്ടല്ലേ, സമാധാനമായില്ലേ? ഇനിയിപ്പോ ഇതിന്റെ അടിയിൽ മറ്റേ മല്ലിപ്പൊടിയിലേക്ക് ഇത് പറയുമ്പോഴേ മറ്റേ ടീഡ് ബി ജി എം അത് കേട്ട് പറഞ്ഞ ടീമുകളുണ്ട്. ഇഞ്ചി പോയിന്റാ കളഞ്ഞിട്ട്.